ഗുഡ് മോർണിംഗ്. അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ റെയിൽവേ എന്തിയാ വീണ്ടും നമ്മൾ ഞെട്ടിച്ചാണ്. അതായത് ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ എന്തിയാ നിങ്ങൾ തമ്മിൽ കണ്ടവർ റെയിൽവേ പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം നമ്മളെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് റെയിൽവേ മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ വീഡിയോസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മളെ റെയിൽവേ റിക്രൂട്ട്മെന്റ് എന്താ ആനുവൽ ആയിട്ട് എല്ലാ വർഷവും SSCJEE-നെ പോലെയൊക്കെ സോറി SSCE-നെ പോലെ RRB എന്തിയാ ഒരു ആനുവൽ ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് പോകാനായിട്ട് പോവാണ്. അതിന്റെ ഭാഗമായിട്ട് ആനുവലിൽ എന്താ ഒരു വർഷത്തെ നാല് ഡിഫറെന്റ് സ്റ്റേജസ് ആക്കിയിട്ട് മാറ്റിയിട്ട് ഫസ്റ്റ് സ്റ്റേജ് ALP ആയിരിക്കും ജനുവരി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് നടക്കുന്നുണ്ടവ. പിന്നെ ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഏപ്രിലും NTPC ജൂണിലും ഗ്രൂപ്പ് ഡി ഒക്ടോബറിലും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോ ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ടാണ് ഏപ്രിൽ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെന്ന് വിചാരിച്ചേ RRB JEE ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ട് ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. പക്ഷെ നമ്മളുടെ ഒഫീഷ്യൽ സൈറ്റിൽ എന്താ കലണ്ടർ വന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. അപ്പൊ ആനുവൽ കലണ്ടർ ഫോർ RRB റിക്രൂട്ട്മെന്റ്സ് പീരീഡ് ജനുവരി തൊട്ട് മാർച്ച് വരെ ALP മാത്രം, ഏപ്രിൽ മെയ് ജൂൺ ടെക്നീഷ്യൻസ്. അപ്പോ നമ്മൾ റെയിൽവേ മിനിസ്റ്ററിന്റെ ആ വീഡിയോയിൽ ടെക്നിക്കൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കൽ നമ്മൾ വിചാരിച്ച JEE കൂടി ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ JEE ആ ഒരു കാറ്റഗറിയിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പകരം ജൂലൈ സെപ്റ്റംബറിലാണ് എന്തെങ്കിലും നോൺ ടെക്നിക്കൽ പബ്ലിക് കാറ്റഗറീസ് ഗ്രാജുവേറ്റിലേക്കും അതേപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്കും പിന്നെ ജൂനിയർ എഞ്ചിനീയേഴ്സും പിന്നെ പാരാമെഡിക്കൽ കാറ്റഗറീസും പിന്നെ എന്താ അതേഴ്സ് ഒക്ടോബർ ഡിസംബർ കാറ്റഗറിയിൽ നമ്മൾ ലെവൽ വണ്ണും അതേപോലെ തന്നെ മിനിസ്ട്രിയിൽ തന്നെ ഐസൊലേറ്റഡ് കാറ്റഗറീസ് എന്നുള്ള രീതിയിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതൊരു ഇയർലി റിക്രൂട്ട്മെന്റ് ആവാനാണ് സാധ്യത. ഇത് ഇന്നലെ നൈറ്റ്ലി 2 നൈറ്റിൽ വന്നൊരു നോട്ടീസ് ആണ്. ഓക്കെ, അപ്പോ ജൂൺ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു പീരീഡിലായിരിക്കും വരുന്നുണ്ടാവും. അതായത് പുതിയൊരു സർക്കാർ അധികാരത്തിൽ ശേഷമായിരിക്കും എന്തിയാ ഈ ഒരു നോട്ടിഫിക്കേഷൻ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ മോസ്റ്റ് പ്രോബബിളി വരുന്നുണ്ട്. കാരണം വെച്ചാല് നിങ്ങൾക്കറിയാം ഫെബ്രുവരി മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തിയാ അവരുടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഒക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ആർക്കും വേണ്ടി പറ്റുന്നുണ്ടാവില്ല. മേ ബി അതുകൊണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ഈ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പൊ പുതിയൊരു സർക്കാർ നിലയിൽ വന്നാൽ ഉടനെ തന്നെ എന്താ ഫസ്റ്റ് ചെയ്യുന്ന JEE-യുടെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് തോന്നുന്നത്. ഓക്കെ, അതുകൂടാതെ നിങ്ങൾ ഇതിപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം JEE-യുടെ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ഒരിക്കലും നിർത്തരുത്. കാരണം വെച്ചാൽ ജൂലൈ മാസം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും എന്തായാലും. അച്ഛാ റെയിൽവേ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ടല്ലേ, ALP നോട്ടിഫിക്കേഷൻ വന്നു, ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ. അപ്പൊ JEE നോട്ടിഫിക്കേഷൻ വരും, നോട്ടിഫിക്കേഷൻ വന്ന് വന്നിട്ട് പഠിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ സ്വാഭാവികമായിട്ട് സമയം നഷ്ടപ്പെടുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ALP-ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ALP-ക്ക് അപ്ലൈ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ 1-ന്റെ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ടയർ 2-ല് CBE പിന്നെ സോറി CBT 2-ല് പാർട്ട് എയും പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിന്റെ സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്, പാർട്ട് ബിയിൽ ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ. ടെക്നിക്കലില് അതെന്താ ജസ്റ്റ് ക്വാളിഫിക്കിംഗ് നേച്ചർ ആണ് അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് ALP-യും കൂടി കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് നിങ്ങൾക്ക് അവിടെ സമയമുണ്ട്. അപ്പൊ എല്ലാവരും എന്താ മാക്സിമം എഫേർട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഓക്കെ, താങ്ക് യു.